ശ്രീ വൈക്കം വേണുഗോപാലന്റെ വിരലുകൾ സ്പർശിക്കുമ്പോൾ മൃദംഗത്തിൽ ലയതാള തരംഗങ്ങൾ ഉയരുന്നു. അനേകം പ്രഗത്ഭരായ കലാകാരന്മാരുടെ അകമ്പടിയായി മൃദംഗവാദനം നടത്തിയിട്ടുണ്ട്. ഡോക്ടർ രാമനാഥൻ, ഡി കെ ജയരാമൻ, ടി വി ശങ്കരനാരായണൻ, ടി എൻ ശേഷഗോപാൽ തുടങ്ങിയ കർണാടക സംഗീത രംഗത്തെ പ്രമുഖന്മാരുടെ കച്ചേരികൾക്ക് മികവ് നൽകാൻ തൻ്റെ മൃദംഗവാദനത്തിലൂടെ ശ്രീ വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വാതിതിരുനാൾ കോളേജിൽ 30 വർഷക്കാലം അധ്യാപകനായി, ക്ഷേത്രകലാപീഠത്തിൻ്റെ ഡയറക്ടറായി, ചിത്തിരതിരുനാൾ സംഗീത നാട്യകലാ കേന്ദ്രത്തിൻ്റെ വാദ്യവിഭാഗം മേധാവിയാണ് ഇപ്പോഴിദ്ദേഹം. നമസ്കാരം. പ്രജാക്ഷേമ തൽപരനും കലോപാസകനും നല്ല ഭരണകർത്താവുമായിരുന്ന തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ തിരുമനസിൻ്റെ നാമധേയത്തിൽ തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥാപനം തിരുവനന്തപുരത്തെ ആദ്യത്തെ സംഗീത നാട്യകലകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. ഇതിൻ്റെ പ്രവർത്തനം ഓരോ വർഷം തോറും വളരെയധികം ശ്ലാഘനീയമായ രീതിയിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ധർമാലയം കൃഷ്ണൻ നായർ, അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾക്ക് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരും പ്രശസ്തരായ സംഗീതജ്ഞരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. കർണാടക സംഗീതത്തിലെയും ലളിത സംഗീതത്തിൻ്റെയും മറ്റ് കലാവിഭാഗങ്ങളിലെയും എല്ലാ വിഭാഗത്തിനുമുള്ള ക്ലാസുകൾ ഇവിടെ വളരെ ഭംഗിയായി നടത്തി വരുന്നു. ഈ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നതും ഇതിൻ്റെ രക്ഷാധികാരികളായിട്ടിരിക്കുന്നതും പ്രശസ്തരായ ഒരു സംഗീതജ്ഞരുടെ ടീമാണ്. ചിത്തിരതിരുനാൾ ജയന്തി മഹോത്സവം, അനന്തപുരി നൃത്ത സംഗീതോത്സവവും വളരെ ഗംഭീരമായിട്ട് നടത്തുന്നു. ഏതാണ്ട് 10 ദിവസത്തെ സംഗീതോത്സവമാണ് അനന്തപുരിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ എല്ലാ സംഗീതജ്ഞരും ഈ പരിപാടിയിൽ ഓരോ വർഷവും പങ്കെടുത്തു വരുന്നു. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ സഭ നൽകുന്ന നേതൃത്വം, യുവ കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് സഭയുടെ നേതൃത്വം, ഇതെല്ലാമാണ് ഈ സഭയുടെ മുതൽക്കൂട്ട്. ഈ സംഗീത നാട്യകലാകേന്ദ്രം ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു വിദ്യാലയമായി തീരുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ.